നമസ്കാരം. ഇന്ന് നമുക്ക് യാത്ര എന്ന സിനിമയിലെ തന്നെന്നം താനെന്നം താളത്തിലാടി എന്ന പാട്ടാണ് നമ്മൾ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. വളരെ പ്രശസ്തമായ പാട്ടാണ്, എല്ലാവർക്കും കൊച്ചു കുഞ്ഞുങ്ങൾക്ക് വരെയും അറിയാവുന്ന പാട്ടാണ്. പ്രത്യേകിച്ച് ബിഗിനേഴ്സ് ആയിട്ട് പഠിക്കുന്നവർക്ക് എളുപ്പമായിട്ടുള്ള പാട്ടാണ്. ഇത് എ മേജറിലാണ് ഞാനിത് പഠിപ്പിക്കുവാനായിട്ട് പോകുന്നത്. പക്ഷേ ഈ പാട്ട് ഇ മേജറാണ്, സ്കെയിൽ നമ്മൾ പിച്ചിൽ നോക്കിയാൽ, റെക്കോർഡ് പിച്ചിൽ നോക്കുമ്പോൾ ഇ മേജറാണ്. പക്ഷെ നമുക്ക് എ മേജറിൽ പഠിക്കുമ്പോൾ നമുക്ക് വയലിനകത്ത് ഇത് എളുപ്പമായിട്ട് പഠിക്കാം, ബിഗിനേഴ്സിനു കൂടി പഠിക്കാം എന്നതുകൊണ്ട് നമുക്കത് എ മേജറിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ആദ്യം നമുക്ക് എ മേജർ എല്ലാവർക്കും അറിയാവുന്നതാണ്, എങ്കിലും ഞാനൊന്ന് വായിക്കാം. സെക്കൻഡ് സ്ട്രിംഗ് തൊട്ട് ഫസ്റ്റ് സ്ട്രിംഗ് വരെ നോക്കാം. എ ബി സി ഡി ഇ എഫ് ജി, അതുപോലെ തിരിച്ചു. തേർഡ് സ്ട്രിങ്ങിലാണെങ്കിൽ നമുക്കൊരു ഇ വരും, പിന്നെ ജി ഷാർപ്പ് വരും. ഫസ്റ്റ് സ്ട്രിങ്ങിലാണെങ്കിൽ മുകളിൽ എ വരെ വരുന്നുള്ളൂ. അങ്ങനെയാണ് ഈ പാട്ട്. അപ്പോൾ നമുക്ക് ഈ പാട്ട് ഒന്ന് തുടങ്ങാം. ഇതാദ്യം തന്നന്നം താനന്നം താളത്തിലാടി, ഇതേ വരിയുടെ അതേ ട്യൂണ് തന്നെയാണ്. മന്ദാര കൊമ്പത്തോരു ഞാലിലാടി, ഇപ്പൊ രണ്ടു വരിയും വായിക്കുന്നത് നമുക്ക് സെയിം ആണ്. അപ്പം ഇത് പാട്ട് 3/4 ആണ്. പാട്ട് 3/4 എന്ന് പറയാൻ താളം 1 2 3 1 2 3 1 2 3 1 2 3 തക്കിട്ട 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 ഇങ്ങനെ പോകുന്ന താളമാണ്. അപ്പൊ നമുക്ക് ഈ താളം 1 2 3 എന്ന് പറയാൻ 3/4 എന്ന് പറഞ്ഞ താളമാണ്. അപ്പൊ ആ താളത്തിൽ ആസ്വദമാക്കിയിട്ടാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാം. ഇത് ആദ്യത്തെ നോട്ട് ഇ എ എ ബി എ എ, ഇതെല്ലാം ക്രോച്ചറ്റ് ആണ്. അപ്പൊ നോക്കാം. തേർഡ് സ്ട്രിങ്ങിലെ ഇയാണ്, സെക്കൻഡ് സ്ട്രിംഗ് എ, ആ സെക്കൻഡ് സ്ട്രിംഗ് തന്നെ ബി. അപ്പൊ ഇ എ എ ബി എ എ, ഇ എ എ ബി എ, ഇത്രേ ഉള്ളൂ. ഇതുകൊണ്ട് പറയാം ഇ എ എ ബി എ എ, ഇ എ എ ബി എ. തന്നന്നം താനന്നം താളത്തിലാടി, സെയിം നോട്ട് തന്നെയാണ്. മന്ദാര കൊമ്പത്തൊരു ഊഞ്ഞാലിലാടി, മന്ദാര കൊമ്പത്തൊരു. എ എ ബി എ എ, വീണ്ടും ഇ എ എ ബി എ എന്ന് പറയുന്നത് 2 ബീറ്റ് മിനിമമാണ്. അപ്പൊ വീണ്ടും നമുക്ക് അടുത്ത വരിയിലോട്ട് പോകാം. ഇത് രണ്ട് പ്രാവശ്യം വായിക്കണം. എങ്ങനെയാണ്? അടുത്തത് ഒന്നിച്ചു രണ്ടോമൽ പൈങ്കിളികൾ, ആ പിച്ച് എടുക്കാൻ പറ്റില്ല കാരണം നമുക്ക് എ മേജർ ആയതുകൊണ്ട്. അതുകൊണ്ട് ഞാൻ ബേസ് പറയാം. ഒന്നിച്ചു രണ്ടോമൽ, അപ്പം എ ഇ എ ഡി ഡി, ഓപ്പൺ സ്ട്രിംഗ് ഇയാണ് കിട്ടി. എന്നിട്ട് അടുത്തത് അത് കഴിഞ്ഞിട്ട് നമുക്ക് വരേണ്ടതെന്ന് പറയുന്നത് ഇവിടുത്തെ ജി ആണ് വരേണ്ടത്. ജി ജി ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു കാര്യം പറയാൻ വിട്ടുപോയി. ജി ഷാർപ്പും ഉണ്ട്, ജിയും ഉണ്ട്. അപ്പൊ ജി ഇവിടെ ജി വേണം കേട്ടോ. ജി ഷാർപ്പും ഉണ്ട് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു, ഇ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ ഒരു ഒരു നോട്ടും കൂടെ പറയുകയാണ്. ജി ജി ബി ബി ഇവിടെ വരുന്നുണ്ടേ. എ മേജറിൽ നമുക്ക് സി ഷാർപ്പാണ് സാധാരണ ഉള്ളത്. പക്ഷെ ഇവിടെ വരുന്ന സമയത്ത് സി നാച്ചുറലാണ്. ജി ബി ബി സി. അപ്പൊ ഒന്നിച്ചു രണ്ടോമൻ പൈങ്കിളികൾ എന്നുള്ളത് നമുക്ക് ഇവിടെ വായിക്കാതെ നന്നായിട്ട് അറിയാവുന്നവര്, കുറച്ചുകൂടെ പ്രാക്ടീസ് ഉള്ളവര് ഇങ്ങനെ വായിക്കാൻ ശ്രമിക്കണം.
അല്ല ബ്രദറെ ബിബിസി വീണ്ടും അടുത്ത വരിക്കും ഇതേ മ്യൂസിക് ആണ് ഒന്നാന കുന്നിന്റെ ഓമനകൾ കണ്ടോ ഇനി അടുത്തത് കാടിന്റെ കിങ്ങിണികൾ അതെങ്ങനെയാ വരുന്നത് നോക്കാം ഈ ഈ കഴിഞ്ഞിട്ട് എ മേജർ വരുമ്പോൾ നമുക്ക് എഫ് ഷാർപ്പ് ആണ് വരുന്നത് പക്ഷെ ഇവിടെ നമ്മൾ നാച്ചുറൽ എഫ് വരണം എഫ് ഉടനെ ബി ബി സി ബി നേരത്തെ വായിച്ച കണക്ക് സി നാച്ചുറൽ ബി സി ബി ഇവിടെ ജി ഷാർപ്പ് തേർഡ് സ്ട്രിംഗിൽ ജി ഷാർപ്പ് അപ്പൊ എങ്ങനെയാ വരുന്നത് എഫ് ബി സി ബി ജി ഷാർപ്പ് അപ്പൊ എങ്ങനെയാണ് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു നമുക്ക് ഇതിന്റെ അടുത്ത ഭാഗത്തോട്ട് പോയിട്ട് ലാസ്റ്റ് നമുക്ക് ഒന്നിച്ച് ഫുള്ള് വായിക്കാം അടുത്ത വരി എന്ന് പറയുന്നത് നമ്മുടെ കിരുകീരെ പുന്നാര തേമൊഴിയോ അതേ വരി തന്നെ നാല് പ്രാവശ്യം ആകുമ്പോഴത്തേന് ബാക്കി എല്ലാ വരിയുടെയും മ്യൂസിക് ആയി അപ്പൊ എങ്ങനെയാണെന്ന് ആ വരി തുടങ്ങുന്നതെന്ന് നോക്കാം ഇവിടെ തുടങ്ങുന്നത് സി ഡി ഇ ഇ സി ഡി എന്നുള്ളത് ഇപ്പൊ നമ്മൾ ലാസ്റ്റ് വായിച്ച ഒരു ഭാഗം ഞാൻ പറയാൻ വിട്ടുപോയി കാടിന്റെ കിങ്ങിണികൾ അതൊന്നുകൂടെ പറയാം ഇക്ക് ടു ബീറ്റ് ആണ് എഫ് ഇ എന്നുള്ളത് രണ്ട് ക്വാവർ ആണ് ഹാഫ് നോട്ട് ആണ് അടുത്ത ബി ബി ടു ബീറ്റ് ആണ് മിനിമം സി ബി എന്നുള്ളത് രണ്ട് ഹാഫ് ബീറ്റ് ക്വാവർ ഇവിടെ ജി ഷാർപ്പ് എന്ന് പറയുന്നത് വൺ ടു ത്രീ വൺ ടു ത്രീ അത്രയും വരണം അപ്പൊ എന്താണ് അവിടെ കൊടുക്കേണ്ടത് ഡോട്ടഡ് മിനിം ഒരു ബാറിലാകുമ്പോഴത്തേന് ആ ബാർ തീർന്നു അടുത്ത ബാറിൽ ഡോട്ടഡ് മിനിം ഇത് രണ്ടുകൂടെ ലിങ്ക് ചെയ്യുന്നു അപ്പൊ ആറ് ബീറ്റ് നീട്ടി ഒറ്റ പോയി വായിക്കണം അങ്ങനെയായിരുന്നു ഓക്കെ ഇനി വീണ്ടും നമുക്ക് അടുത്തിലോട്ട് പോകാം ഞാനത് പറയാൻ വിട്ടുപോയാണ് ഒന്നുകൂടി ഞാൻ വീണ്ടും റിമൈൻഡ് ചെയ്തതാണ് ഇനി നമുക്ക് അടുത്ത സ്റ്റാൻസിലോട്ട് പോകാം സി ഡി ഇ ഇ സി ഡി എന്ന് പറയുന്നത് സി ഷാർപ്പാണ് ഇവിടെ സാധാ അപ്പം നമുക്ക് എ മേജറുള്ള സി ഷാർപ്പാണ് സ്ലെയർ കൊടുക്കാൻ അത്രയും നല്ലത് കണ്ടോ സി ഡി ഇ ഇ അപ്പൊ ഇവിടെ സിയും ഡിയും ക്രോച്ചറ്റ് ആണ് ഇ ഇ സിയും ഡിയും ക്വാവർ ആണ് ഈ രണ്ടെണ്ണം ക്രോച്ചറ്റ് ആണ് സി ഡി ഇ ഇ ഇ അടുത്ത വീണ്ടും മൂന്ന് മൂന്ന് ക്രോച്ചറ്റ് അപ്പൊ ചേർത്ത് വായിക്കാം അപ്പം എവിടെ എന്താണ് സി ഡി ഇ ഇ ഇ ഇ ഇ കിരുകീരെ പുന്നാര എന്നായി എന്നിട്ട് അടുത്തത് തേൻമൊഴിയോ തേൻമൊഴിയോ എന്നുള്ളത് എന്ന് വരും ഇ എഫ് എന്നുള്ളത് ക്വാവർ ആണ് ഇ എഫ് ഇ ഡി എന്നുള്ളത് പ്രോജക്റ്റ് എന്ന് വരും ഇ ഡി ഇവിടെ വായിക്കാത്ത സുഖമില്ലായിരിക്കും ഇവിടെ ഷിഫ്റ്റ് ചെയ്ത് വായിക്കുന്ന പറഞ്ഞു അവിടെ നമുക്ക് സ്ലൈഡിംഗ് കൊടുക്കണം സ്ലൈഡിങ് അതിപ്പം ബിഗിനേഴ്സിനാണെങ്കിൽ ഇങ്ങനെ വായിച്ചാൽ മതി കണ്ടോ ഒറ്റ പോയിന്റ് എടുക്കണമെന്നേ ഉള്ളൂ കുറച്ചുകൂടെ പ്രാക്ടീസ് ആയിട്ട് കൈ നന്നായിട്ട് വഴങ്ങുന്നവർക്ക് സിയിലോട്ടുള്ള സ്ലൈഡിങ് കൊടുക്കുമ്പോഴത്തേന് ഈ ഡി എന്നുള്ള സ്ഥാനത്ത് നമുക്ക് കിട്ടി ഈ എന്നാണ് നമുക്ക് കേൾക്കുന്നത് അപ്പം പ്രത്യേകിച്ച് നമ്മൾ ഈ പാട്ടൊക്കെ പഠിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം നിങ്ങൾ ഈ പാട്ട് നേരത്തെ ഒരു മൂന്നാല് പ്രാവശ്യം ഒന്ന് കേൾക്കണം കേട്ടോ കേൾക്കുമ്പോഴത്തേക്ക് നിന്റെ സ്റ്റൈല് നിങ്ങളുടെ കയ്യിൽ തന്നെ
ഇതൊരു പഠിച്ചതിന് ശേഷം കിട്ടും പിന്നെ ഓരോന്ന് പോസ് ചെയ്ത് കാണുക അപ്പൊ ഇത് നാല് പ്രാവശ്യം നടണം കാരണം കിരുകീരേ പുന്നാരത്തേൻ മൊഴിയോ വീണ്ടും കരളിയിലെ കുങ്കുമ പൂമ്പൊടിയോ സെയിം തന്നെ അതുപോലെ തന്നെ കളിയാടും കാറ്റിന്റെ കയ്യിൽ വീണു കുളിരോടു കുളിരെങ്ങും തൂകി നിന്നു ഈ നാല് വരിക്കും ഒരേ ട്യൂണായതുകൊണ്ട് സെയിം നമ്മൾ നോട്ട് വായിച്ചാൽ മതി അപ്പൊ ഞാനൊന്ന് നാല് വട്ടം വായിച്ചേപ്പിക്കാം ഷാർപ്പാണ് എന്നുള്ളത് രണ്ട് ഹാഫ് നോട്ട് ഹാഫ് എന്ന് പറയുന്നത് ക്രോച്ച് ക്വാവറാണ് ക്വാവർ ഡി ക്രോച്ച് സ്ലെയർ കൊടുക്കണേ പിന്നെ എഫ് 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 രണ്ട് മൂന്ന് ക്രോച്ച് ഇവിടുത്തെ വരി എന്ന് പറയുന്നത് ഒരു പൂവിൽ നിന്നവർ ഇനി അടുത്ത് നിങ്ങൾ വെക്കേണ്ടത് നാച്ചുറൽ ജി വെക്കണം നമുക്ക് ജി ഷാർപ്പാണ് എ ഷാർപ്പിൽ പറഞ്ഞിട്ടുള്ളത് നാച്ചുറൽ ജി വെക്കണം അപ്പൊ ജി ഓഫ് എന്ന് വരും ജി ഓഫ് ഇ ഡി കണ്ടോ ജി ഓഫ് രണ്ടെണ്ണം പവർ GFED എന്നിട്ട് ഡി ഇത്രയുള്ളൂ അത് ഡോട്ട് ഓഫ് മീനിങ് വരും അപ്പൊ എങ്ങനെയാണ് അതിന്റെ വരിയാണ് ഞാൻ പറഞ്ഞത് ഒരു പൂവിൽ നിന്നവർ തേന്നുകർന്നു അടുത്തത് വരി വരുന്നത് എങ്ങനെയാണെന്നറിയാമോ ഒരു കാണി പൂ ഒരു കാണി പങ്കുവച്ചവർ നുകർന്നു ഒരു കാണി പങ്കുവച്ചവർ നുകർന്നു അത് എഫ് ജി 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 ഷാർപ്പിൽ പോണോ തരം ഇയും എഫും പവർ ജി ജി എന്നുള്ളത് ക്രോച്ചറ്റ് പിന്നെ ജി 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 എന്നുള്ളത് ക്രോച്ചറ്റ് കിട്ടി അതും സ്ലെയർ ഇടാം ഇ ഡോട്ട് പിന്നെ അപ്പൊ അത് ഞാൻ ചേർത്ത് വായിക്കാം ഒരു കാനി പങ്കുവച്ചവർ നുകർന്നു അപ്പൊ രണ്ടു വരിയും കൂടെ വീണ്ടും വരും അതിന് വരിയുണ്ട് അടുത്ത വരി ഇരുമയാണെങ്കിലും ജീവനൊന്ന നിറമുള്ള സ്വപ്നങ്ങൾ പൂവിടുമ്പോൾ അപ്പൊ ഇതിനും ഇതേ ട്യൂൺ തന്നെ ആയതുകൊണ്ട് സെയിം ആണ് അപ്പൊ ഇത് രണ്ടു പ്രാവശ്യം വായിച്ചു കൊടുത്താൽ മതി അപ്പൊ രണ്ടു പ്രാവശ്യം ഒന്ന് വായിക്കേ കൂടൊന്നു കൂട്ടാൻ നാരുകൾ തേടി അത് എ പോണം എ ജി ജി ഷാർപ്പ് തന്നെ എ ജി ഇ എ ജി ഇ കൂടൊന്നു കൂട്ടാൻ സ്ലൈഡിങ് കൊടുക്കാന്ന് ചൂടാ വൃത്തിയാവും അത് കഴിഞ്ഞിട്ട് നാരുകൾ തേടി ജി നാച്ചുറൽ ജി വരണം ജി ജി എഫ് ഇ അങ്ങനെയാണ് അപ്പൊ ചേർത്ത് നോക്കാം
അടുത്തതുണ്ട് കൂടുകൾ കൂട്ടാൻ ആരുന്നു തേടി ആൺകിളി എങ്ങോ അത് എ ജി ഇ ഇ ആൺകിളി എങ്ങോ പോയി ജി എഫ് ജി ചെറിയ നാച്ചുറൽ ജി കണ്ടോ അപ്പൊ അത് ചേർത്ത് നോക്കാം അപ്പൊ ആൺകിളി എങ്ങോ പോയി അത്രയും കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് നമുക്ക് ദൂരെ നാച്ചുറൽ എഫ് പറഞ്ഞേ അവിടെ എത്ര ബീറ്റ് വരുന്നു നമുക്ക് നോക്കാം ഈ അവിടെ ഒരു ക്രോച്ചറ്റാണ് രണ്ടാമത് എ എന്ന് പറയുന്നത് അവിടെ ഒരു മിനിമാണ് അടുത്ത ബാറിൽ ഒരു ഡോട്ടഡ് മിനിമാണ് അവിടെ അഞ്ച് ബീറ്റ് വരും ഇ എ വൺ ടു ത്രീ വൺ ടു ത്രീ വൺ ഇ ടു ത്രീ എന്താണ് എ വൺ ടു ത്രീ എ അപ്പൊ വൺ ടു ത്രീ വൺ ടു ത്രീ എന്ന് വരും ഇ എ ഒറ്റ പോയി വായിക്കുകയും വേണം അത് കഴിഞ്ഞിട്ട് ദൂരെ സെയിം ആയിട്ട് തന്നെ ഇ എഫ് നാച്ചുറൽ എഫ് സെയിം ആയിട്ട് തന്നെയാണ് ഇവിടെയും അഞ്ച് ബീറ്റ് ഉണ്ട് ഇനി അത് കഴിഞ്ഞിട്ട് ഇ എഫ് ഇ ബി സി ബി പെൺ പെൺകിളി കാത്തിരുന്നു പെൺകിളി കാത്തിരുന്നു അതെങ്ങനെയാണ് ഇ എഫ് ഇ ബി സി ബി ജി ഷാർപ്പ് എഫ് എന്നുള്ള എഫ് നാച്ചുറൽ ബി എന്ന് പറയുന്നത് ബിയോടെ ചേർന്നുള്ള സി നാച്ചുറൽ ജി ഷാർപ്പ് പിന്നെ തന്നെ എന്താണ് ഇങ്ങനെയാണ് ഇപ്പൊ ഞാനിത് ഫുൾ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഇത് മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു ഞാൻ വരി ഉൾപ്പെടെയാണ് പറയുന്നത് വരി ഉൾപ്പെടെ പറഞ്ഞതുകൊണ്ട് നിങ്ങൾക്കത് കറക്റ്റായിട്ട് കിട്ടും നിങ്ങൾക്ക് ഏതെങ്കിലും കാരണവശ ഏതെങ്കിലും ഭാഗങ്ങൾ ക്ലിയർ ആയില്ലെങ്കിൽ ഒന്നും കൂടി പോസ് ചെയ്ത് ആ ഭാഗം ഒന്നും കൂടെ ക്ലിയർ ചെയ്ത് കാണുക അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ പാട്ട് വളരെ നന്നായിട്ട് വായിക്കാൻ പറ്റും ഇപ്പൊ ഞാൻ ഈ ബിഗിനേഴ്സിന് വേണ്ടി ഞാനിങ്ങനെ ഒരു പ്ലെയിൻ ആയിട്ട് പറഞ്ഞു തന്നെങ്കിൽ ഞാൻ ഇപ്പോൾ വായിക്കുമ്പോൾ അത് മധുരമാക്കി എങ്ങനെ വായിക്കാമെന്ന് നിങ്ങൾക്കൊന്ന് നോക്കാം അപ്പൊ ഇത് വളരെ ക്ലിയർ ആയിട്ട് ശ്രദ്ധിക്കുക നിങ്ങൾ വളരെ മനോഹരമായി തന്നെ വായിക്കുക നമ്മുടെ വയലിൻ നന്നായിട്ട് നിങ്ങൾ അത് ക്ലിയർ ആയിട്ട് പഠിച്ചു വെക്കുക ഈ പാട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ലൈക്ക് ചെയ്ത് ഇനിയും കൂടുതൽ വീഡിയോകൾ ഞാൻ ഇത് ഷെയർ ഇടുന്നതാണ് അപ്ലോഡ് ചെയ്യുന്നതാണ് എല്ലാവരും അത് ഷെയർ ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ പഠിക്കണം
നന്നായിട്ട് വയലിൻ വായിക്കണം. ഓക്കെ, എല്ലാവർക്കും അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നവരെയും